ഇപ്പോൾ ദേശീയ തലത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, മഹാരാഷ്ട്രയിൽ മറാത്ത സംവരണം വലിയൊരു സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. മഹാരാഷ്ട്ര സർക്കാരിൻ്റെ ബസ് ഈ സംവരണ പ്രക്ഷോഭകാരികൾ കത്തിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ്. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മഹാരാഷ്ട്ര സർക്കാർ മറാത്ത സംവരണത്തിന് അംഗീകാരം നൽകിയിരുന്നു. 10% സംവരണം നൽകാൻ അംഗീകാരം നൽകിയത് മന്ത്രിസഭാ യോഗം കൂടിയാണ് തീരുമാനമെടുത്തത്. അതിനുശേഷം ഈ സമരം അവസാനിപ്പിക്കാം എന്നാണ് ഈ ജാരംഗെ പാട്ടീലിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ആക്ടിവിസ്റ്റുകൾ തീരുമാനമെടുത്തിരുന്നത്, ഈ സമരക്കാർ തീരുമാനമെടുത്തത്. പക്ഷേ ഈ സർക്കാർ ഇവരുടെ ഡിമാൻഡുകൾ അംഗീകരിച്ചിട്ടും വീണ്ടും സമരം തുടരുകയായിരുന്നു. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അത് സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, ഈ ജാരംഗെ പാട്ടീൽ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ ഡിമാൻഡുകൾ അല്ല അംഗീകരിച്ചിരിക്കുന്നത്, തങ്ങൾക്ക് ഇനിയും ആവശ്യമുണ്ട്, തങ്ങളെ OBC പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാണ്. പക്ഷേ ആ OBC പട്ടികയിൽ ഉൾപ്പെടുത്താൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല എന്നുള്ളത് വ്യക്തമായി അറിയാവുന്ന ജാരംഗെ പാട്ടീൽ മറ്റെന്തിനോ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മറ്റ് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നതെന്ന് ഇന്നലെ ഷിൻഡെ പറഞ്ഞിരുന്നു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഷിൻഡെ ശക്തമായ ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ ക്ഷമയെ പരീക്ഷിക്കരുത്, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾ നൽകിക്കഴിഞ്ഞിരിക്കുന്നു, ഇനി ഞങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കരുത്, അത് കൂടുതൽ സംഘർഷത്തിലേക്കും മറ്റ് കാര്യങ്ങളിലേക്കും പോകുമെന്നാണ്. ഏതായാലും ഈ മഹാരാഷ്ട്ര സർക്കാർ ഇതുവരെ ഈ സമരത്തെ കണ്ടിരുന്ന രീതിയിലായിരിക്കില്ല ഇനി മുൻപോട്ട് പോകുന്നതെന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ വാക്കുകൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.